ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് വളരെ സാഡായ ഒരു ന്യൂസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അറിയിക്കുന്നത്. ക്രാഫ്റ്റൺ ഒഫീഷ്യലി ഹാസ് കൺഫേംഡ് ദ ബാൻ ഓഫ് BGMI. അതിൻ്റെ റീസൺ ക്രാഫ്റ്റൺ വ്യക്തമാക്കിയിട്ടില്ല, പക്ഷേ ടെമ്പററി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തിരിക്കുന്നു. ക്രാഫ്റ്റൺ എന്തായാലും അതോറിറ്റീസിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏർലിയർ ദിസ് ഇയർ പ്രഹാർ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിന് ഈ BGMI ബാനിനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 69A പ്രകാരം BGMI എന്ന ആപ്ലിക്കേഷൻ ഈ കൺട്രീൻ്റെ നമ്മളെ കൺട്രീൻ്റെ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിക്ക് ഒരു ത്രെറ്റാണെന്ന് NGO പറഞ്ഞു. BGMI ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ മേക്കർ ക്രാഫ്റ്റൺ പറഞ്ഞത് ചൈന ബേസ്ഡ് ആയ ടെൻസെൻറ്റ് കമ്പനിയോട് ഒരു ബന്ധവും വെക്കുന്നില്ല, ഇന്ത്യൻ യൂസേഴ്സിൻ്റെ ഡേറ്റ അവരടുത്ത് സുരക്ഷിതമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് കിട്ടിയ വിവരപ്രകാരം ക്രാഫ്റ്റിൻ്റെ 15.5% ഷെയർ ഹോൾഡ് ടെൻസെൻറ്റിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രഹാർ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് നമ്മളെ ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബാൻ, ഈ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. ആ റിട്ടേൺ റിപ്പോർട്ട് പറയുന്നത് 15% 1% ചൈനീസ് കമ്പനിയോട് ഷെയർ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ബാൻ ആയിരിക്കണം. അപ്പം ന്യൂസ് എന്തായാലും ക്രാഫ്റ്റൺ കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. ടെമ്പററി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓഫീഷ്യൽ ന്യൂസ് വരുന്നവരെ കാത്തിരിക്കാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.